ഹായ് നമസ്തേ. കാലടിയിലാട്ടോ ഉള്ളത്, ശ്രീശങ്കരാചാര്യർ ജനിച്ച് വളർന്ന കാലടിയിൽ. ഇവിടെ ഒരു ശൃംഗേരി മഠമുണ്ട് പെരിയാറിൻ്റെ തീരത്ത്. പിന്നെ ഇവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. പിന്നെ ഒരു കടവുണ്ട്, ശ്രീശങ്കരാചാര്യരുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കടവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ കാലടി സാംസ്കൃതിക യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് അല്ല, യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള വേറൊരു ഗംഭീര സംഭവമുണ്ട്. അപ്പോൾ അത് കാണിക്കാം. പിന്നെ ഒരു സ്തൂപമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സുഹൃത്ത് രമേശനാണ്. രമേശൻ്റെ വീട് ഇവിടെ അടുത്ത് മാണിക്യമംഗലമാണ്. അവിടെ ശ്രീശങ്കരാചാര്യരുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് മാണിക്യമംഗലം കാർത്യായനി ദേവി ക്ഷേത്രം. അതിൻ്റെ അടുത്ത് തന്നെയാണ് രമേശൻ്റെ വീട്. രമേശനാണ് ഇവിടെ ഈ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ചെയ്തു തന്നത്. രമേശൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ ഇവിടെ സ്തൂപത്തിലെ പൂജകളും മറ്റും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള സൗകര്യം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് ശ്രീശങ്കരാചാര്യ ജന്മഭൂമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശൃംഗേരി മഠം. ഇവിടെയായിരുന്നു ആദിശങ്കരൻ ജീവിച്ചിരുന്നത്. ശൃംഗേരി മഠത്തിന് മുൻപിൽ തന്നെ വലിയൊരു ആലിൻ ചുവട്ടിൽ നാഗത്തന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് AD 700 750 കാലഘട്ടത്തിലാണ് ആദിശങ്കരൻ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. ഏകദേശം 100 മുൻപാണ് ഇങ്ങനെയൊരു മഠം ഇവിടെ സ്ഥാപിക്കുന്നത്. അതിനു മുൻപ് ശങ്കരാചാര്യരുടെ അമ്മയുടെ സമാധി സ്ഥലമായിരുന്നു ഇത്. ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകൾ മാത്രമേ പകർത്തുവാൻ സാധിച്ചുള്ളൂ. ഈ മഠത്തിനുള്ളിലാണ് ആദിശങ്കരൻ്റെ മാതാവായ ആര്യാംബാദേവിയുടെ സമാധി സ്ഥലം ഉള്ളത്. കൂടാതെ ബ്രഹ്മ വിദ്യാസ്വരൂപിണി ശ്രീ ശാരദാദേവിയെയും സപ്തമാതൃക്കളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീശക്തി ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയും ആദിശങ്കരൻ്റെ ഒരു ക്ഷേത്രവും ഉണ്ട്. ശൃംഗേരി മഠത്തിനോട് ചേർന്നു തന്നെ ആദിശങ്കരൻ്റെ കുലദേവതാ ക്ഷേത്രമായ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. തൻ്റെ പിതാവായിരുന്ന ശിവഗുരുവിൻ്റെ മരണശേഷമാണ് ആദിശങ്കരൻ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദാ ഇവിടെ ശങ്കരനെ മുതല പിടിക്കുന്ന ഒരു ചിത്രം ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. നേരെ കാണുന്ന പുഴക്കടവിൽ വച്ചാണ് ശങ്കരനെ മുതല പിടിക്കുന്നത്. ശങ്കരനെ മുതല പിടിച്ച കടവ് മുതലക്കടവ് എന്ന് അറിയപ്പെടുന്നു. ശങ്കരനെ മുതല പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കഥ ഇപ്രകാരമാണ്. ശങ്കരൻ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ അമ്മയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. ഒരിക്കൽ ഇവിടെ കുളിക്കാനിറങ്ങിയ ശങ്കരൻ്റെ കാലിൽ മുതല കടിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ എത്തിയ അമ്മയോട് താൻ സന്യാസ ജീവിതത്തിന് പോകുന്നത് അമ്മ സമ്മതിച്ചാൽ മാത്രമേ തൻ്റെ കാലിൽ കടിച്ചിരിക്കുന്ന മുതല അതിൻ്റെ കടി വിടുകയുള്ളൂ എന്ന് ശങ്കരൻ പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ശങ്കരൻ്റെ അമ്മ ശങ്കരൻ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് സമ്മതിക്കുകയായിരുന്നു. ഭഗവാൻ മഹാദേവൻ തന്നെയായിരുന്നു മുതലയായി വന്നത് എന്നാണ് വിശ്വാസം. ഇവിടെ നിന്നും ഏകദേശം 3 ദൂരെ മാറിയായിരുന്നു പെരിയാർ നദി ഒഴുകിയിരുന്നത്. വൃദ്ധയായ തൻ്റെ മാതാവിന് കുളിക്കുന്നതിനും മറ്റുമായി ശങ്കരാചാര്യർ
കാലുകൊണ്ട് വരഞ്ഞ് പെരിയാർ നദിയുടെ ഗതി മാറ്റി ഇതിലെ ഒഴുക്കുകയായിരുന്നു. മറ്റേ ചെറിയ അമ്പലമുള്ളതല്ലേ ഇവിടെ, മറ്റേ ആ അമ്പലത്തിന്റെ മറ്റേ പള്ളിയുടെ സെറ്റ് വിളിച്ചു ഇവിടെ അല്ലേ. പിന്നെ ഈ മറ്റേ അമ്പലത്തിന്റെ ഇത് പറഞ്ഞു നിങ്ങളുടെ ഇവിടെ മാണിക്യമംഗലം ശ്രീ കാർത്തികേന്ദ്ര ക്ഷേത്രത്തിലെ ആറാട്ട് ഇവിടെ വെച്ചാണ് നടക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരി ആണ് മാണിക്യമംഗലത്തമ്മ. അവിടെ ആറാട്ട് ദിവസം അവിടെ നിന്ന് ആനയും ഇതൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നിന്നാണ് താലപ്പൊലിയോടുകൂടി അങ്ങോട്ടേക്ക് പോകുന്നത്. വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നൊരു ഇതാണ് അവിടെ. ഇവിടെ മേള ആറാട്ടിന് വന്ന ശേഷം, ആറാട്ട് കുളിച്ചതിന് ശേഷം ഇവിടെ വന്ന് ദീപാരാധന കഴിഞ്ഞിട്ട് അങ്ങനെ മേളം കഴിഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങോട്ടേക്ക്, മാണിക്യമംഗലത്തേക്ക് എഴുന്നള്ളിപ്പായിട്ട് പോകുന്നത്. പിന്നെ ഞാൻ കേട്ടത് നമ്മുടെ ഈ ശ്രീ ശങ്കരാചാര്യരെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ടൊരു, അതെ ശ്രീ ശങ്കരാചാര്യരായിട്ട്, അത് ശ്രീ ശങ്കരാചാര്യരുടെ അച്ഛൻ ഒരിക്കൽ പൂജ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ മാണിക്യമംഗലത്തെ ക്ഷേത്രത്തിലെത്തുകയും അദ്ദേഹം ചെന്നപ്പോൾ നട അടയ്ക്കുകയും, അതായത് നട അടച്ചതിന് ശേഷം അദ്ദേഹം കൊണ്ടു ചെന്ന പാല് പൂജിക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പാല് കുറഞ്ഞ് പിന്നെ വീണ്ടും അത് ഭഗവതി സ്വീകരിച്ച് അത് വീണ്ടും നിറഞ്ഞു എന്നാ പറയാം. അങ്ങനെ അദ്ദേഹം അത് കുടിച്ചാണ് സർവജ്ഞപീഠം ജ്ഞാനപ്പാല കുടിച്ചാണ് സർവജ്ഞപീഠം കയറിയെന്ന പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അദ്ദേഹം. ഇത് മറ്റേ ഋഗ്വേദ പാഠശാലയാണല്ലേ. വേദങ്ങൾ പഠിപ്പിക്കുന്നതിനും മറ്റുമായി ഇവിടെ ഒരു വേദപാഠശാലയും ഉണ്ട്. ഋഗ്വേദമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഋഗ്വേദത്തിന്റെ തുടക്കം പഠിപ്പിക്കുന്നത് ഉച്ചാരണമാണ്. ഈ ഉച്ചാരണം മാത്രം പഠിക്കുന്നതിനു വേണ്ടി 4 വർഷം വരെ വേണ്ടിവരുമത്രേ. കർണാടകയിൽ നിന്നും മറ്റുമുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ താമസിച്ച് വേദപഠനം നടത്തി വരുന്നത്. അതിൻ്റെ ഒരു ചിത്രമൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണത്, എൻ്റെ ഫ്രണ്ടിലാണ്. ആദിശങ്കരൻ ഭഗവാൻ മഹാദേവന്റെ അവതാരമായിരുന്നു എന്നും വിശ്വാസമുണ്ട്. 32 വയസ്സുവരെ മാത്രമേ ശങ്കരാചാര്യർ ജീവിച്ചിരുന്നുള്ളൂ. 32 വയസ്സിനുള്ളിൽ സർവജ്ഞപീഠം കയറിയ ശങ്കരാചാര്യർ 3 വട്ടം ഭാരതം ചുറ്റി സഞ്ചരിച്ച് ഇവിടെ തിരിച്ചെത്തിയത്രേ. ഇതല്ലേ ശരിക്കും മാഡം. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മഭൂമി ക്ഷേത്രമായ ഈ ശൃംഗേരി മഠത്തിലേക്കുള്ള പ്രവേശനം 5 മണി മുതൽ 1 മണി വരെയും 4 മണി മുതൽ 8 മണി വരെയുമാണ്. ശൃംഗേരി മഠത്തിന് മുൻപിൽ തന്നെ ഒരു അഗ്രഹാരമുണ്ട്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ക്ഷേത്രത്തിലെ പൂജാരിമാരുമെല്ലാം താമസിക്കുന്നത് ഈ അഗ്രഹാരത്തിലാണ്. ഇതാണ് കേട്ടോ ആദിശങ്കര സംസ്കൃത സർവകലാശാല. ഞാൻ ആക്ച്വലി സർവകലാശാല കാണിച്ചു തരാനല്ല വന്നത്. ഇവിടെ ഒരു ഒരു ലിപ്ക ബുക്ക് ഓഫ് റെക്കോർഡിൽ പേരുള്ളൊരു സാധനമുണ്ട് നമ്മുടെ ഈ സർവകലാശാലയുടെ സൈഡിൽ. അതായത് സർവകലാശാലയുടെ ഈ ചുറ്റുമതിൽ എന്ന് പറയുന്നത് ഈ ഒരു
ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചിത്രമതിൽ എന്ന പേരിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഉള്ളതാണ് ഈ ഒരു മതിൽ. അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രമതിൽ എന്ന പേരിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലുള്ളതാണ് ഈ ഒരു മതിൽ. കാണിച്ചു തരാം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചിത്രമതിൽ, ലോങ്സ്റ്റ് മ്യൂറൽ വാൾ എന്ന പേരിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചതാണ് യൂണിവേഴ്സിറ്റിയുടെ ഈ ചുറ്റുമതിൽ. കെ കെ സുരേഷ് എന്ന ശില്പി 66 ദിവസങ്ങൾ കൊണ്ടാണ് അതിമനോഹരമായ ഈ മതിലിൻ്റെ പണി പൂർത്തീകരിച്ചത്. ചിത്രങ്ങൾ വാക്കുകളേക്കാൾ മനോഹരമായി സംസാരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതിമനോഹരമായ ഈ നിർമ്മിതി. നമ്മുടെ പുരാണങ്ങളും ആദിശങ്കരൻ്റെ ജീവചരിത്രവും ഭരതമുനിയുടെ നാട്യശാസ്ത്രവും ശാകുന്തളവും മേഘസന്ദേശവുമെല്ലാം വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം ഈ ചിത്രമതിലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കെ കെ സുരേഷ് എന്ന ശില്പിയുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നിരിക്കാം ഇത്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഈ അത്ഭുത നിർമ്മിതി എന്തുകൊണ്ടാണെന്നറിയില്ല, വളരെയധികം അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ആയിരത്തി 200 നീളവും 5 ഉയരവുമുള്ള അതിമനോഹരമായ ഈ ചിത്രമതിൽ നിർമ്മിച്ച കെ കെ സുരേഷ് എന്ന ശില്പിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ആദിശങ്കരൻ്റെ ജന്മഭൂമി ക്ഷേത്രമായ ശൃംഗേരി മഠത്തിൻ്റെയും മുതലക്കടവിൻ്റെയും പിന്നെ അതിമനോഹരമായ ഈ ചിത്രമതിലിൻ്റെയും കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ശങ്കരാചാര്യരുടെ കുലദേവതാക്ഷേത്രമായ തൃക്കാലടിയപ്പൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.